നമ്മളവിടെ ഇവിടെ നിൽക്കാൻ പറഞ്ഞാ സുരേഷൻ അവിടെ പോയി കിടക്കും. എന്തോ പ്രശ്നമുണ്ട്. അതാ എന്നാലും എത്ര സമയം പറഞ്ഞായിരുന്നു, പക്ഷെ ഞാൻ കൊന്നിട്ടില്ല. ഒരു വേള
അത് ശ്രുതിയായിരുന്നു സാറേ. സാറേ അയാൾക്ക് വേണ്ടിയായിരുന്നു ശ്രുതിയെ കുത്തിയത്. ഇതാ ഞാൻ പറഞ്ഞത്, ഇടാ പണ്ട് ഇവിടെ റബ്ബറായിരുന്നു, ഇപ്പൊ കൈത വെച്ചിരിക്കും. നിനക്ക് താല്പര്യമുള്ളത് നമുക്ക് വാങ്ങിക്കാം, സ്ഥലമൊക്കെ കൊള്ളാം ചേട്ടാ, പക്ഷെ അത്രയും രൂപ എന്റെ മറിക്കാനില്ല. ഇടാ അത് നമുക്ക് നോക്കാം, കുറച്ച് പണം നന്നിയെ സഹായിക്കാം, പക്ഷെ ഈ സ്ഥലം നമ്മൾ കൈവിട്ട് വരാം. ഇടാ നിനക്കറിയാമല്ലോ എന്റെ കാര്യം, ഇടാ എനിക്ക് ഒരു ദിവസം രണ്ടു കട്ടി വീടി ചില ഭക്ഷണം ഒരു രണ്ടു കുപ്പി കള്ളും വേണം. ഇടാ ആർക്ക് വേണ്ടി, നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ ഞാനൊരു മാറിയ വട്ട, ഞാനത് കിട്ടും അനുഭൂതി. ഇടാ വെറുതെയാണോ, ഇടാ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലെ അഴുക്ക് പോലും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഇടാ ഇപ്പൊ ഉള്ള ജീവിതം നമ്മൾ അടിച്ചു പൊളിച്ചാൽ താകർത്തങ്ങ് ജീവിച്ചോണം. ശരിയാട്ടാ. ഹലോ സുധി, ഞാനടാ പോലീസ് അനിൽ. ഞാനിപ്പോ പരുന്തും പാറയാ. എന്താ സാറേ? എടാ സുധി, നിന്നെ എസ് ഐ സാർ രാവിലെ തൊട്ട് വിളിക്കുക. ഞാനും വിളിച്ച് നിന്നെ കണ്ടില്ല, നിന്റെ വീട്ടിലും വന്ന് നിന്നെ കണ്ടില്ല. നീ എത്രയും പെട്ടെന്ന് സ്റ്റേഷൻ വരെ ഒന്ന് വരാം. എന്താ സാറേ കാര്യം? പേടിക്കാനൊന്നും ഇല്ല, ആ ജയന്റെ മരണത്തെ കുറിച്ച് എന്തോന്ന് എസ് ഐ സാർ എന്നോട് ചോദിക്കണം, അതിനെ വേണ്ടിയേ വിളിപ്പിക്കുന്നത്. പിന്നെ നിന്റെ പഴയ കാര്യങ്ങളൊക്കെ എസ് ഐ സാറിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ നീ ഡീസന്റ് ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഏതായാലും നീ ധൈര്യത്തോടിഞ്ഞ് പോരെ, ഞാനുണ്ട് ഇവിടെ. ചേട്ടാ പോലീസ് അല്ല വിളിച്ചത്, ഞാൻ എസ് ഐയെ ചെന്നു കാണണമെന്ന്. എന്താടാ കാര്യം? ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ജയന്റെ കൊലപാതകത്തെ കുറിച്ച് അന്വേഷിക്കാനായിരിക്കും. അതിന് നിനക്ക് വല്ലതും അറിയാം? എനിക്കൊന്നും അറിയില്ല. ഞാൻ ആലോചിക്കുന്ന ചേട്ടൻ പറഞ്ഞ കാര്യമാ, നമ്മൾ മാറി ജീവിക്കണമെന്ന് വിചാരിച്ചാലും സമൂഹം അതിന് സമ്മതിക്കത്തില്ല. അതൊരു പ്രാന്തരം ജൽപ്പനമായിട്ട് കൂട്ടിയാ മതി. നീ ധൈര്യമായിട്ടിരിക്കെ, ഒന്നും അല്ലെങ്കിലും നിന്നെ പോലീസ് സ്റ്റേഷനിൽ ഇറക്കാനുള്ള സ്വാധീനം എന്റെ കഞ്ചാവണത്തിനുണ്ട്. നീ ഇപ്പൊ എന്നെ വിശുദ്ധനാണെന്ന് അറിഞ്ഞു പഴയ കൊട്ടേഷനൊക്കെ നിർത്തിയിട്ട് പുതിയ ഉടായ്പല്ല തുടങ്ങടാ. നീ മനസ്സിലായി, വേശ്യ ഒരു ദിവസം കൊണ്ട് കന്യാസ്ത്രീ ആയതുപോലെ അല്ലേ? ഒരിക്കലും എന്റെ അനുഭവങ്ങൾ എന്നെ മാറ്റിയത് ചെയ്ത തരത്തിലുള്ള പശ്ചാത്തലത്തിലാണ്. എന്നെ കൊല്ലാൻ നോക്കിയോട് എനിക്ക്. പക്ഷേ നീ അല്ലാതെ അയാളൊക്കെ നക്ഷത്രം വേറെ നിനക്ക് എന്തെങ്കിലും അറിയാമോ? അത് സാറേ ഞാൻ മനസ്സിലാക്കിയത് കൂടെ നിൽക്കുന്നവർക്ക് തന്നെ പണി കൊടുക്കുന്നുണ്ട്. അവന് ആ മരിച്ച ആളുടെ ബോസ് ബെന്നി ബെന്നി മാടിയൊക്കെ. ബെന്നി ബെന്നി വലിയ ഹൈലെവൽ പാർട്ടിയാണ്, നമ്മുടെ ഇന്ന് വലിയ ചോദ്യം വലിയ പ്രശ്നങ്ങൾ വല്ല ഉണ്ടാക്കണം. ചൊറിയുമ്പോ തിരിച്ചും ചൊറിയുന്നേരോ വലിയൊരു സുഖം. സാറേ എനിക്കൊരു കാര്യം പറയാം, ഈ ബെന്നി മാളികൾ ബെന്നി ആണെന്നൊരു കഥയുണ്ട്. ഞാനും ഈ ബെന്നിയും ലിറ്റിൽ ഫ്ലവർ ഓർഫനേജ് ഒരുമിച്ചാണ് താമസിച്ചത്. ഞങ്ങൾ ഒരുമിച്ച് തന്നെ അവിടെ നിന്ന് ചാടിയത്. ചില ജോലിയൊക്കെ ചെയ്ത് അരവയറുമായിട്ട് ഞങ്ങൾ കഴിഞ്ഞു. പതിയെ മോഷണം തുടങ്ങി, വിശപ്പ് സഹിക്കുകയാണ് ചെയ്ത സാറേ. ഒടുവിൽ
തവണയുള്ള വയറൻ ദേവിയാനന്ദയെ സങ്കല്പിച്ചായിരുന്നു. കൂലിത്തല്ലാന്നായിരുന്നു ജോലി. പക്ഷെ ബെന്നി അവൻ ചതിക്കും സാറേ. നിന്നോട് അവൻ എന്ത് ചതിച്ചത്? എന്നെയല്ല സാറേ അവൻ ആദ്യം ചതിച്ചത്. വിശന്നപ്പോ കൂടെ കൂട്ടിയ രവിയണ്ണനെയ കൂടെ എന്ന് ചതിച്ച്. രവിയുടെ ഭാര്യ വെപ്പാട്ടിയല്ല, രവിയുടെ സാമ്രാജ്യം അവൻ സ്വന്തം. ഒപ്പം നടന്ന എന്നെ കള്ളക്കേസിൽ കൂടുകയും ജയിലിനകത്തല്ലി. ഞാൻ ജയിലിൽ തിരിച്ചിറങ്ങി വരുമ്പോൾ ബെന്നി വേടെ ബെന്നിയില്ല, ബെന്നി മാളയേക്കൽ ബെന്നി. നീ പറഞ്ഞതെല്ലാം ഞാൻ വെള്ളം തൊടാതെ വിഴുകുന്ന നീ കരുതണ്ട. എന്തായാലും നീ പറഞ്ഞ ബെന്നിയെ അവനെ ഞാനൊന്ന് കാണണം. വലിയ രക്ഷയില്ല കേട്ടോ, ഒന്ന് പരിചയപ്പെട്ടിരിക്കാം. ഇനിയും ആവശ്യങ്ങളൊക്കെ വന്നാൽ അത് ശരിയാവില്ല. ഭക്ഷണത്തിനൊക്കെ ഇപ്പൊ വളരെ വിലക്കുറവാ. ഞാൻ പറഞ്ഞ റേറ്റിനാണെങ്കിൽ നമുക്ക് നോക്കാം. ആലോചിച്ചു നോക്ക്, ഇനിയും ഞാൻ വില പറഞ്ഞ ഇതിലും കുറയും. ആലോചിച്ച് പറഞ്ഞാ മതി. ആ ശരി, ഞാൻ പിന്നെ വിളിക്കാം. നമസ്കാരം. നമസ്കാരം, പറഞ്ഞു സാർ, ഇരിക്കണം. എന്നെ അറിയാം, നമ്മുടെ ബിസിനസ് അങ്ങനത്തെയാണ് സാറേ. അതിന് പോലീസ് ഒരു അത്യാവശ്യ ഘടകമാണ്. ഞങ്ങളുടെ തൊഴിലിന് നിങ്ങളെ പോലുള്ള ആളുകളുടെ ആവശ്യമുണ്ട്. അത് ശരിയാ, ഇപ്പോഴത്തെ ജീവിത ചെലവ് ഈ ശമ്പളം കൊണ്ട് ഒന്നും ആയില്ല. ഞാൻ മാസപ്പടി മുടക്കാറൊന്നുമില്ല. സാറെന്താ വിചാരിച്ചത്? ഏയ്, ഒന്നുമില്ല, ഞാൻ ഇതിൻ്റെ കാര്യത്തിലേക്ക് കടക്കാം. താങ്കളുടെ കൂടെ ഉണ്ടായിരുന്ന വൺ മിസ്റ്റർ അംഗസ് ജയൻ ഈ അടുത്തിടയ്ക്ക് ദാരുണമായിട്ട് കൊല്ലപ്പെട്ടു. അപ്പോൾ ചില മൊഴികളുടെ അടിസ്ഥാനത്തിൽ പിന്നെ ഫോണിൻ്റെ ഡീറ്റെയിൽസിലും എല്ലാം നോക്കിയപ്പോൾ താങ്കളുടെ പേര് ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ കരുതി എന്നാൽ പിന്നെ താങ്കളെ ഒന്ന് കണ്ടേക്കാം എന്ന് കരുതി. പിന്നെ ഇത് ഒഫീഷ്യലായിട്ടുള്ള ഒരു മീറ്റിംഗ് ആണെന്ന് കരുതേണ്ട, തീർച്ചയായും പേഴ്സണലാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിവിടെ ജോയിൻ ചെയ്തതിന് ശേഷം ബെന്നിയെ കണ്ടിട്ടുമില്ല, ഒന്ന് മീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു, എനിക്കൊരു സഹായിയായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം വിധി. ഈ ജയൻ കൊല്ലപ്പെട്ട ദിവസം ബെന്നിയെ ഒന്ന് കണ്ടിരുന്നു? എന്താ സാറേ ചോദ്യം ചെയ്യുകയാണ്? സാറിന് എന്നെ അത്ര പരിചയം പോരാഞ്ഞിട്ട. സി എയും ഡി എസ് പിയും ഒക്കെ എൻ്റെ സൗഹൃദ വലയത്തിലുണ്ട്. എന്താ വിളിക്കണോ? വേണ്ടേ ബെന്നി, ഞാൻ കാര്യത്തിലേക്ക് വരാം. ഇത് നിങ്ങളാണ് ചെയ്തെന്നുണ്ടെങ്കിൽ ഞാൻ പുഷ്പം പോലെ നിങ്ങളെ ഇതിനകത്ത് നോക്കിത്തരാം. പക്ഷെ ഒരു കാര്യം, നിങ്ങളല്ല ഇത് ചെയ്തെന്നുണ്ടെങ്കിൽ ആ കൊലയാളി രക്ഷ. എന്തായാലും ഒന്ന് ഉറപ്പിച്ചോ, അത് ചെയ്തത് ഞാനല്ല, അയാൾ എന്നെ കാണാൻ വന്നിരുന്നു എന്നുള്ളത് സത്യമാണ്. അത് ഞാൻ തരാന്ന് പറഞ്ഞതല്ലേ, പക്ഷേ ഇപ്പൊ എന്റെ കയ്യിൽ ഇല്ല. തനി കാര്യം പറഞ്ഞ മനസ്സിലാവില്ല, ഞാനൊരു അല്പം ടൈറ്റിലാ, നമുക്ക് പിന്നെ നോക്കാം. താനൊരു കാര്യം ചെയ്യും, ഇപ്പൊ ഇവിടുന്ന് പൊയ്ക്കോ. ഒന്നാമത് ഞാനാകെ പ്രശ്നത്തിരിക്കുന്ന സമയം, കച്ചവടമൊക്കെ ആകട്ടുള്ള, ഇപ്പൊ ഞാൻ വിചാരിച്ച ഒന്നും അറിയില്ല. എല്ലാം ഒന്ന് ശരിയാവട്ടെ, എന്നിട്ട് താമ്പാ, അല്ലെങ്കിൽ വേണ്ട ഞാൻ വിളിക്കാം. അപ്പൊ അതാണ് സംഭവിച്ചത്, നിങ്ങൾ അയാൾക്ക് കാശ് കൊടുത്തിട്ടില്ല. കൂടെ നിർത്താന്ന് കരുതിയെങ്കിലും ഒരു വീട് വായന, അതെനിക്ക് തന്നെ ദോഷം ചെയ്തു, അതുകൊണ്ട് ഒഴിവാക്കി വിട്ടതാ. കാശുമായിട്ട് ചെന്നില്ലെങ്കിൽ മറ്റോമാർ റെഡി ആയിക്കോളൂന്ന് ഞാൻ കരുതി. എന്റെ ഊഹം തെറ്റിയില്ല.
അവന്മാരല്ലേ ചെയ്ത പിക്ചറിലില്ലാത്ത ആരുപോലെ അതാരാ അറിയില്ല. പക്ഷേ മരണങ്ങൾ ഇനിയും ഉണ്ടാവാം. Ha 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 ha.